ശ്രീമതി ഷാഹിദ കമാൽ സുരേന്ദ്രൻ പറഞ്ഞതിൽ അപമാനമായി ഒന്നുമില്ലേ? ബുദ്ധിയും ചിന്തയും സംസ്കാരവും ശോഷിച്ചു പോയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരം പരാമർശം നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ നിന്നാണ് നമ്മളൊരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് അല്ലെ. മാതാ പിതാ ഗുരുവിലൂടെ നമ്മൾ ദൈവത്തിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നും നമ്മളെ പഠിപ്പിച്ചു വിടുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കണ്ടും കേട്ടും പഠിച്ചു വളരുന്നത്, നമ്മൾ വീട്ടിലോടുള്ള ആളുകളോട് എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം നമ്മൾ പൊതുസമൂഹത്തിലും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചില ആളുകൾ വളരെ മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചതാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കും, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകനല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പം അദ്ദേഹം ആ രീതിയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളൊക്കെ തടിച്ച് കൊഴുത്ത് ആ രീതിയിൽ വളരെ എന്താ പറയാ മോശവും വ്ലേച്ഛവുമായ ആ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അടങ്ങുന്ന പൊതുസമൂഹം അത് കേൾക്കണം, ചർച്ച ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായിട്ടോ ആശയപരമായിട്ടോ നമുക്ക് അതിനെ നേരിടാം. അല്ലാതെ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി നാളെ ഏതെങ്കിലും അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയോ മറ്റോ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം ആ പറഞ്ഞ ആ വാക്കുകൾ ആ വിഭാഗത്തിന്റെ കൂടി വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് വേണ്ടി വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് രാജ്യത്തെ സ്ത്രീകളെ, ഞാൻ കേരളത്തിനെ മാത്രം പറയുന്നില്ല, അദ്ദേഹം കേരളത്തിൽ നിന്നും പ്രസംഗിച്ചുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്, ഒരു പക്ഷേ അദ്ദേഹം മറ്റെവിടെയെങ്കിലും നിന്ന് പ്രസംഗിച്ചെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളെ മുഴുവൻ അത്തരത്തിൽ മോശമായി കാണുന്ന കണ്ടുകൊണ്ട് അപ്പൊ നമ്മുടെ കാഴ്ചയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് അവിടെ. അപ്പൊ നമ്മള് ഒരു കാഴ്ചയുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചയുടെ പ്രശ്നം കൂടിയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും അത്തരത്തിലുള്ള ഒരു നോട്ടവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ മോശമായി സംസ്കാര ശൂന്യമായി അദ്ദേഹത്തിന് സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങളിവിടെ ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇവിടെ ആരാണെന്ന് എനിക്ക് അറിയില്ല, ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന ഞാൻ അദ്ദേഹത്തിന്റെ പേരെനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം പറയുന്നത് കേട്ടു, ഞങ്ങൾ 33% സംവരണം കൊടുത്തു, ഞങ്ങൾ 50% സംവരണം കൊടുത്തു എന്നൊക്കെ. അത് അവിടെ നിൽക്കട്ടെ സാർ. സാർ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞു, ഇപ്പൊ 2-ാമത്തെ 5 വർഷവും തീരാൻ പോകുന്നു. ഒരു 10-20 വർഷം മുമ്പ് രാജ്യസഭയിൽ പാസ്സായ ഒരു വനിതാ സംവരണ ബില്ല് ഉണ്ട്, അങ്ങ് ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങ് ദയവായി ഒന്ന് ഇടപെട്ട് അത് ആ പാർലമെന്റിൽ വെച്ച് ഒന്ന് പാസ്സാക്കി ഞങ്ങളുടെ രാജ്യത്തെ സ്ത്രീകൾക്ക്, ഈ പറഞ്ഞ പൂതനമാർക്ക്, ഞങ്ങൾ തടിച്ചുകൾക്ക് കൂടി ഒന്ന് മത്സരിച്ച് അങ്ങ് പിന്നെ നിയമസഭയിലും ലോകസഭയിലും എത്താനുള്ള ഒരു അവസരം കൂടി അങ്ങ് ഡൽഹിയിൽ നിന്ന് ഒരുക്കി തരണം എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ ഘട്ടത്തിൽ വെക്കുകയാണ്. ശരി.